കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ പി കൃഷ്ണപിള്ളയുടെ മുഹമ്മയിലെ സ്മാരകം തകർത്തിട്ട് ഇന്നേക്ക് 2 വർഷം തികയുന്നു. CPIMലെ വിഭാഗീയതയാണ് സംഭവത്തിന് പിന്നിലെന്നായിരുന്നു ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ നിഗമനം. പി കൃഷ്ണപിള്ള ഒളിവിൽ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സഹായത്തിനായി പാർട്ടി നിയോഗിച്ച ആളുടെ മകനെയാണ് സ്മാരകം തകർത്ത സംഭവത്തിലെ പ്രധാന പ്രതികളിലൊരാളായി അന്വേഷണ സംഘം കണ്ടെത്തിയത്. ഇത് TK രാജൻ. പി കൃഷ്ണപിള്ള ഒളിവിൽ താമസിക്കാൻ മുഹമ്മയിലെ കണർകാടെത്തിയപ്പോൾ പരിപാലിക്കാൻ പാർട്ടി നിയോഗിച്ച അന്നത്തെ 8 വയസ്സുകാരൻ. കൃഷ്ണപിള്ളയുടെ മരണസമയത്ത് ഒപ്പം ഉണ്ടായിരുന്നവരിൽ ജീവിച്ചിരിക്കുന്ന ഏക വ്യക്തി. പിയെ നെഞ്ചോട് ചേർത്ത് ഒളിവുകാലത്ത് അന്നം നൽകിയ ഇദ്ദേഹം 80-ാം വയസ്സിൽ പാർട്ടിക്ക് വെറുക്കപ്പെട്ടവൻ. കൃഷ്ണപിള്ള സ്മാരകം തകർക്കപ്പെടുന്ന സമയത്ത് തന്റെ ഒപ്പം കിടന്നുറങ്ങുകയായിരുന്ന മകൻ കേസിലെ 4-ാം പ്രതി. ലോകത്ത് മറ്റെന്ത് കുറ്റം ആരോപിച്ചാലും ചങ്കൂറ്റത്തോടെ തങ്ങൾ പിടിച്ചു നിൽക്കുമായിരുന്നു എന്ന് പറഞ്ഞ ഈ കുടുംബം കമ്മ്യൂണിസ്റ്റ് ആചാര്യനെ തകർത്ത് തീയിട്ടവരെന്ന ആരോപണം ഹൃദയഭേദകമാണെന്ന് പറയുന്നു. ഇനി ഈ വിഷയത്തിൽ പാർട്ടി അന്വേഷണത്തിൽ വിശ്വസിക്കുന്നില്ല. വിഭാഗീയത കൊല ചെയ്തത് തന്റെ ഉള്ളിൽ 80 വർഷക്കാലമായി ജീവിച്ച കമ്മ്യൂണിസ്റ്റുകാരനെയാണെന്ന് നിറഞ്ഞ കണ്ണുകളോടെ തുറന്നടിക്കുന്നു. ഒരു തരി മണ്ണ് എനിക്ക് അവകാശപ്പെട്ട മണ്ണുണ്ടെങ്കിൽ ആദ്യം ഞാൻ വിറ്റ് ഞാൻ കേസ് പറയുക അറിഞ്ഞേ പറ്റൂ. കാലം തകർത്തെറിഞ്ഞ വിശ്വാസങ്ങൾക്ക് നടുവിലും പ്രിയ സഖാവിന് മുന്നിൽ രാജനിലെ പഴയ കമ്മ്യൂണിസ്റ്റ് ഉണരുന്നു. ചെറിയ പിഴവുകൾക്ക് പോലും സംഘടനാ തലത്തിൽ വലിയ അന്വേഷണം നടത്തുന്ന പാർട്ടിയാണ് CPIM. പക്ഷേ ആ CPIM കൃഷ്ണപിള്ള സ്മാരകം തകർത്ത സംഭവത്തിൽ പോലീസ് റിപ്പോർട്ടിനെ ആശ്രയിച്ചു. എന്തായാലും അവശേഷിക്കുന്ന ഒരു തരി മണ്ണുണ്ടെങ്കിൽ അതും വിറ്റു സത്യം തെളിയിക്കുന്നതുവരെ പോരാടുമെന്നാണ് ഇരയാക്കപ്പെട്ട ഈ കുടുംബങ്ങൾ പറയുന്നത്. കണർകാട്ടെ കൃഷ്ണപിള്ളയുടെ വീട്ടിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ റിപ്പോർട്ടർ.